ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജി എസ് ടിയിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് കല്യാൺ കല്യാൺ ഗ്രൂപ്പ്. അപ്പോൾ കല്യാൺ ഗ്രൂപ്പിൽ ഇപ്പോൾ കല്യാൺ സിൽക്സ് ഉണ്ട്, അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സോ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വലിയ ബിസിനസ്സുകാർക്ക് ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും എല്ലാ ബ്രാഞ്ചസിനും പൊതുവെ ഉപയോഗിക്കുന്ന ചില സർവീസസ് ഉണ്ടാവും, പൊതുവെ കോമൺലി എല്ലാവർക്കും ആവശ്യമുള്ള ചില സർവീസസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റി അല്ലെ, സെക്യൂരിറ്റി വേണ്ട എന്ത് സ്ഥാപനമാണെങ്കിലും, ഇപ്പൊ ജ്വല്ലറി ആണെങ്കിലും ശരി, ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ശരി, അവിടെ സെക്യൂരിറ്റി ആൾക്കാരെ ആവശ്യം വരും. അതുപോലെ തന്നെ അവർക്ക് കോമൺലി ആവശ്യമുള്ള വേറെയും പല സർവീസസും ഉണ്ടാവും. ഇപ്പൊ അക്കൗണ്ടിങ് സർവീസസ്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സർവീസസ്, അങ്ങനെയുള്ളതൊക്കെ കോമൺലി എല്ലാ ബ്രാഞ്ചസിനും ഒരുപോലെ ആവശ്യം വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻപുട്ട് സർവീസസിന്റെയൊക്കെ ക്രെഡിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഇങ്ങനെ കോമൺലി ഉപയോഗിക്കുന്ന ഇൻപുട്ട് സർവീസസിന്റെ ക്രെഡിറ്റ് ഒരാളാണ് എല്ലാ ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസും നോക്കുക. അതായത് നമുക്ക് ഇവിടെ പറയാം ഇവർക്ക് ഹെഡ് ഓഫീസ് പോലെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ, ഒരു മെയിൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടി മാത്രം ഒരു ഓഫീസ് ഉണ്ടാവും. അപ്പൊ അവരാണ് ഇങ്ങനെയുള്ള ഇൻപുട്ട് സർവീസസിന്റെ ഒക്കെ കണക്ക് വെക്കുക. അതിനുശേഷം ആ ഇൻപുട്ട് സർവീസസിന്റെ ഒക്കെ മേലെയുള്ള ക്രെഡിറ്റ് ഈ ബ്രാഞ്ചസിനൊക്കെ വീതിച്ചു കൊടുക്കും. അപ്പൊ ആരാണോ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്, അതായത് ഈ ഇൻപുട്ട് സർവീസിന്റെ ഒക്കെ കണക്കെടുത്ത് അതിന്റെ മേലെ എന്ത് ജി എസ് ടി ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് വീതിച്ചു കൊടുക്കുന്നത്, അയാളെയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ അതൊരു സ്ഥാപനത്തിന്റെ ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ഓഫീസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ വരാൻ കാരണം നമുക്കറിയാം, ഇപ്പൊ സെക്യൂരിറ്റി സർവീസ്, അക്കൗണ്ടിങ് സർവീസ്, അങ്ങനെയൊക്കെയുള്ള കോമൺ സർവീസസ് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരൊറ്റ പാർട്ടീനെ ഏൽപ്പിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് സർവീസ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സർവീസ് ആണെങ്കിൽ ബിഗ് ഫോറിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെ, അപ്പൊ അവരെല്ലാവിടെയും കൊടുത്തോളും. അതുപോലെ സെക്യൂരിറ്റി സർവീസ് ആണെങ്കിലും എല്ലാവിടെയും ബ്രാഞ്ചസ് ഉള്ള ഏതെങ്കിലും സെക്യൂരിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസിലേക്കും അവർ കാര്യങ്ങൾ നോക്കിക്കോളും. അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ ക്രെഡിറ്റും അതേപോലെ തന്നെ ഒന്നിച്ചെടുത്ത് നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് സർവീസിന്റെ മേലെയുള്ള ക്രെഡിറ്റ് എങ്ങനെ നമ്മൾ വീതിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ഒരു മെയിൻ ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഹൂ റിസീവ്സ് ദ ക്രെഡിറ്റ് ഫോർ ഓൾ ദി ഇൻപുട്ട് സർവീസസ് അവൈൽഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദോസ് ക്രെഡിറ്റ് ടു ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ഓർ യൂണിറ്റ്സ്. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ഓഫീസ് ആയിരിക്കും. അവരാണ് എല്ലാ ഇൻപുട്ട് സർവീസസിന്റെ മേലെയുള്ള ക്രെഡിറ്റ് ഒക്കെ കണക്കാക്കി അത് അവരുടെ ബ്രാഞ്ചസിന് അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ്സിന് വിധിച്ചു കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ പൊതുവേ നമുക്ക് അത് അവരുടെ ഹെഡ് ഓഫീസ് ആണെന്നൊക്കെ പറയാം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് പല സ്ഥലത്തുനിന്ന്, അതായത് ഇവരുടെ ഒക്കെ ബ്രാഞ്ചസ് ഉപയോഗിച്ചിട്ടുള്ള പല പല ഇൻപുട്ട് സർവീസസിന്റെ ഒക്കെ ബില്ല് കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒക്കെ ജി എസ് ടി എത്രയാന്നുള്ളത് കണക്കാക്കും. അപ്പൊ കോമൺലി അവൈൽ ചെയ്യുന്ന സർവീസസിനായിരിക്കും പൊതുവെ ഇങ്ങനെ ചെയ്യുക. അപ്പൊ കോമൺലി അവൈൽ ചെയ്യുന്ന എല്ലാ സർവീസസിന്റെയും അവരെന്ത് ചെയ്യും, ഇൻപുട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇൻപുട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എത്രയാണ് ജി എസ് ടി ക്രെഡിറ്റ് ഉള്ളതെന്ന് എല്ലാം ഇവർ ഇരുന്ന് കണക്കാക്കും. അതിനുശേഷം ഇവരുടെ ബ്രാഞ്ചസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കറിയാം ഇവരുടെ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവരുടെ സെയിം പാൻ നമ്പർ ഉള്ള യൂണിറ്റ്സ് ആയിരിക്കും അല്ലെ. അപ്പോ ഇപ്പൊ കല്യാൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതൊരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവർക്കൊരു പാൻ ഉണ്ടാവും. ആ പാനിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ജി എസ് ടി രജിസ്ട്രേഷനും, അവരുടെ എല്ലാ ജി എസ് ടി രജിസ്ട്രേഷനും, ഇന്ത്യയിലുള്ള എല്ലാ ജി എസ് ടി രജിസ്ട്രേഷനും അവരുടെ പാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവരുടെ പാനിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ എല്ലാ ബ്രാഞ്ചസിനും ഈ ക്രെഡിറ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അടുത്ത ചോദ്യം വരും ഇത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ ചില സർവീസസ് ചില യൂണിറ്റ്സേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ ചില മാസങ്ങളിൽ, ചില സർവീസസ് എല്ലാ യൂണിറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓരോന്നും ഓരോ പ്രപ്പോർഷനിലായിരിക്കും, ഒരെണ്ണം കുറവേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, വലിയ ബ്രാഞ്ചസ് കുറേ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, ഈ ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇല്ലേ. അപ്പൊ അതിനാണ് അവർ കണ്ടീഷൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് പ്രകാരമാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻപുട്ട് സർവീസിന്റെ ക്രെഡിറ്റ് മാത്രമേ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻപുട്ട് ഗുഡ്സിന്റെ ആണെങ്കിൽ അത് ഇവിടെ വരില്ല. ഇൻപുട്ട് ഗുഡ്സോ ക്യാപിറ്റൽ ഗുഡ്സോ ആണെങ്കിൽ അത് ഇതിൽ പെടുന്നില്ല. ഇൻപുട്ട് സർവീസസിന്റെ മാത്രമേ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വീതിച്ചു കൊടുക്കുന്നുള്ളൂ.
ഇപ്പൊ പറഞ്ഞത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആരാണെന്നുള്ളതാണ്. അപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിലുള്ള ഒരു മെയിൻ ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ആണ്. അവരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻപുട്ട് സർവീസിന്റെ മേലേക്കുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണക്കാക്കും, എന്നിട്ട് അത് അവരുടെ യൂണിറ്റ്സിലേക്ക് വീതിച്ചു കൊടുക്കും. അവരുടെ ബ്രാഞ്ചസ് ഉണ്ടാവും, പല സ്ഥലത്ത് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും, എല്ലാ ബ്രാഞ്ചസിനും വീതിച്ചു കൊടുക്കും. ഇനി അതിലെ കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസിൽ ഫസ്റ്റ് പറയുന്നത് ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റും എത്ര സർവീസ് ഉപയോഗിച്ചു, അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് എന്താണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആയിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് പ്രൂഫ് ഒക്കെ അവരുടെ കയ്യിൽ വേണം. അപ്പൊ ആ ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനേക്കാളും നമുക്ക് അധികം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് നമുക്കറിയാം. കോമൺ ലോജിക്കലി ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ക്രെഡിറ്റ് ഉള്ളതെങ്കിൽ എനിക്ക് ഒരിക്കലും 120 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എന്താണോ കയ്യിലുള്ളത് മാക്സിമം അത്രയും എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് സർവീസസ് അട്രിബ്യൂട്ടബിൾ ടു എ റെസിപ്പിയന്റ് ഓഫ് ക്രെഡിറ്റ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി ടു ദാറ്റ് റെസിപ്പിയന്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻപുട്ട് സർവീസ് ഒരേ ഒരു ബ്രാഞ്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന് മാത്രമേ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ബ്രാഞ്ചസിനൊക്കെ ആ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു AC മെയിൻ്റനൻസ് സർവീസ്, AC മെയിൻ്റനൻസ് സർവീസ് ഒരേ ഒരു ബ്രാഞ്ച് മാത്രമേ ആ ഒരു പീരീഡിൽ ഉപയോഗിച്ചിട്ടുള്ളൂ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ AC മെയിൻ്റനൻസ് സർവീസിന് നമ്മൾ അടച്ചിട്ടുള്ള GST ക്രെഡിറ്റ് ആ ബ്രാഞ്ചിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം ആ ബ്രാഞ്ച് മാത്രമല്ലേ ആ ഒരു സർവീസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഇൻ കേസ് നമുക്ക് ഒന്നിൽ കൂടുതൽ റെസിപ്പിയൻസ് ഒരു സർവീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ എല്ലാ റെസിപ്പിയൻസിനും അതിന്റെ ക്രെഡിറ്റ് വിധിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരാൾക്കാണോ എന്ന് വെച്ചാൽ അത് നമുക്ക് സിമ്പിൾ ആണ്, എത്രയാണോ അതിന്റെ ക്രെഡിറ്റ് അത് അയാൾക്ക് മാത്രം വിധിച്ചു കൊടുത്താൽ മതി. ഇൻ കേസ് ഒന്നിൽ കൂടുതൽ റെസിപ്പിയൻസ് ആ ഒരു സർവീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് വിധിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വിധിച്ചു കൊടുക്കുക? നമുക്കറിയാം GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആണ് അല്ലെ. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു 10 ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും 10 ബ്രാഞ്ചസിനും ഒരേ GST രജിസ്ട്രേഷൻ ആയിരിക്കും. തമിഴ്നാട്ടിൽ 10 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ള 10 ബ്രാഞ്ചസിനും ഒരു GST നമ്പർ ആയിരിക്കും. അതായത് സ്റ്റേറ്റ് വൈസ് ആണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ എത്ര ബ്രാഞ്ചസ് വന്നാലും എല്ലാ ബ്രാഞ്ചസിനും ഒരേ GST നമ്പർ വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലുള്ള ടേൺ ഓവർ നോക്കിയിട്ട് അതിന്റെ പ്രപ്പോർഷനിൽ വേണം നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിധിച്ചു കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ കുറച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. ആ ഇൻപുട്ട് സർവീസ് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ബ്രാഞ്ചസും അതുപോലെ തമിഴ്നാട്ടിലുള്ള ബ്രാഞ്ചസും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലുള്ള ടോട്ടൽ ടേൺ ഓവർ എന്താണെന്ന് നോക്കുക, അതുപോലെ തമിഴ്നാട്ടിലുള്ള ടോട്ടൽ ടേൺ ഓവർ എന്താണെന്ന് നോക്കുക. എന്നിട്ട് ഈ ടോട്ടൽ ടേൺ ഓവർ ഓഫ് കേരള ആസ് വെൽ ആസ് ടോട്ടൽ ടേൺ ഓവർ ഓഫ് തമിഴ്നാടു, അതിന്റെ ബേസിൽ ആ ഒരു പ്രപ്പോർഷനിൽ വേണം ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിധിച്ചു കൊടുക്കാൻ. ഇൻ കേസ് കർണാടകയിലുള്ള ബ്രാഞ്ചസും ഈ സർവീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലുള്ള ടോട്ടൽ ടേൺ ഓവർ എടുക്കുക. അതായത് കർണാടകയിലുള്ള എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും ഉണ്ടാവും, അതിന്റെ എല്ലാത്തിന്റെയും കൂടെയുള്ള ടോട്ടൽ ടേൺ ഓവർ എടുക്കുക. എന്നിട്ട് അതിന്റെ ബേസിൽ ആ പ്രപ്പോർഷനിൽ നമ്മൾ GST ക്രെഡിറ്റ് അവർക്ക് വിധിച്ചു കൊടുക്കുക. ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് GST ക്രെഡിറ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് വിധിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത പോയിന്റിൽ പറയുന്നത് എല്ലാ റെസിപ്പിയൻസിനും ഇൻ കേസ് എല്ലാ റെസിപ്പിയൻസും കോമൺലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻപുട്ട് സർവീസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ് വൈസ് ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് വീതിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോ ഇതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ്. അടുത്തത് പറയുന്നത് ഇൻ കേസ് നമ്മൾ എക്സ്ട്രാ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ, ഉള്ളതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊവിഷൻസ് ഫോളോ ചെയ്യാതെ നമ്മൾ ഇത് കോൺട്രവീൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എക്സസ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ക്രെഡിറ്റ് എത്രയാണോ എടുത്തിട്ടുള്ളത് അത് ഫുൾ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ സെക്ഷൻ 73, സെക്ഷൻ 74 എന്നതിൽ പറയുന്ന പണിഷ്മെന്റ്സും നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഇൻപുട്ട് ടാക്സ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ടോപ്പിക് ആണ് നോക്കിയത്. അപ്പൊ ഇതില് പ്രോബ്ലം ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. അപ്പോ ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, എങ്ങനെയാണ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ അത് കോൺട്രവീൻ ചെയ്താലുള്ള പണിഷ്മെന്റ് എന്താണ്, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.